അല്ലേ? അപ്പം നമുക്ക് ഇന്ന് പുതിയൊരു ഡിഷുണ്ട്, ഉണ്ണിയപ്പമാണ്, നല്ല നാടൻ ഉണ്ണിയപ്പം. അതുണ്ടാക്കാൻ ആദ്യം തന്നെ നമുക്ക് ഒരു 200 ഗ്രാം ശർക്കര എടുത്ത് അതിനെ പാനിയാക്കി എടുക്കാം. ശർക്കര പാനിയാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു പാത്രത്തിൽ ശർക്കര വെച്ച് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. പിന്നെ പാനിയാക്കണം, ഇതുപോലെ കട്ടിയായിട്ടൊന്നും കിടക്കരുത്, ഫുൾ ശർക്കരയും ഒഴുകി നല്ല പാനിയായിട്ട് വരണം. ഈ തടിത്തവി വെച്ച് കിടക്കുമ്പോൾ വിട്ട് വരുന്നതാണ് പരുവ, ആ പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ഉണക്കലരി എടുത്ത് വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഏലക്കാപ്പൊടി എടുത്തിട്ടുണ്ട്, തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ അധികം ആരും ഉണ്ണിയപ്പത്തിൽ ചേർക്കാത്തൊരു ഐറ്റം എടുത്തിട്ടുണ്ട്. മറ്റൊന്നല്ല ഉണക്കമുന്തിരിങ്ങ, കുറച്ച് കളറായിക്കോട്ടെ, ഉണക്കമുന്തിരിങ്ങ എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ എള്ള് എടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമ്മുടെ ഉണ്ണിയപ്പത്തിന് വേണ്ട ഐറ്റംസ് ആട്ടോ. ഇനി ഞാൻ നെയ്യ് ചൂടാക്കാൻ വെക്കുകയാണ്. ഞാനൊരു 3 ടീസ്പൂൺ നെയ്യ് ചൂടാക്കാൻ വെക്കാം. എന്തിനാന്നല്ലേ, നമ്മുടെ തേങ്ങാക്കൊത്തയില്ലേ, അതൊന്ന് വറുത്തെടുക്കാനാണ്. അപ്പം ഞാൻ ഇതിലേക്ക് 7 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനൊന്ന് മൂപ്പിച്ചെടുക്കണം. മൂപ്പിക്കാൻ നിങ്ങൾക്ക് അറിയാമല്ലോ എങ്ങനെയാണ്, ഗോൾഡൻ ബ്രൗൺ കളറാകുന്നവരെ മൂപ്പിക്കണം. ഇത് തേങ്ങാക്കൊത്ത് മാത്രമല്ല കേട്ടോ ഞാൻ മൂപ്പിക്കുന്നത്, പിന്നെ ഇതിലേക്ക് ഞാൻ ഒരാണയും കൂടെ ചേർക്കുന്നുണ്ട്, അത് നമ്മുടെ ഉണക്കമുന്തിരിങ്ങയാണ്. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇതോടുകൂടി തീർന്നു, തീർന്നിട്ടില്ല മക്കളെ, എൻ്റെ പുറകെ എള്ളും വരുന്നുണ്ട്. അതിനുമ്പോൾ ഞാൻ ഇവനൊന്ന് മുപ്പിച്ചെടുക്കട്ടെ, എന്നിട്ട് നമുക്ക് ഇതിലേക്ക് എള്ളും കൂടി ഇട്ട് കൊടുക്കാം. സോ ഞാൻ എൻ്റെ തേങ്ങാക്കൊത്തും മുന്തിരിങ്ങയും ആ മിക്സിയിലേക്ക് എൻ്റെ എള്ളും കൂടി ഇട്ട് കൊടുക്കാൻ പോവാം. ഞാൻ മുന്തിരിങ്ങയുടെ അളവ് പറഞ്ഞില്ല അല്ലേ, തേങ്ങാക്കൊത്ത് 7 ടേബിൾ സ്പൂൺ അല്ലേ എടുത്തത്, അതിൻ്റെ പകുതി ഉണക്കമുന്തിരിങ്ങ ഇടണം, അതുപോലെ ഒരു 3 ടേബിൾ സ്പൂൺ എള്ളും കൂടി ഇടണം. അപ്പം 3 അളവ് പറഞ്ഞിട്ടുണ്ട്. ഇതിനെ നല്ലപോലെ വറുത്തെടുക്കുക, മൂപ്പിച്ചെടുക്കുക. ഓക്കെ, അപ്പം നമ്മുടെ എല്ലാം മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി മാവ്, ഇതെന്ന് പറയുന്ന ഉണക്കലരി പൊടിച്ചതാണ്. ഞാനൊരു 250 ഗ്രാം ഉണക്കലരി കുറച്ച് നേരം വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് പൊടിച്ചെടുത്തതാണ്. ഇതിലേക്ക് ഞാൻ എൻ്റെ ശർക്കര പാനി, എത്ര ഗ്രാം ശർക്കരയുടെ, 200 ഗ്രാം ശർക്കരയുടെ പാനിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഈ ശർക്കര പാനിയും ഉണക്കലരി പൊടിച്ചതും കൂടെ നല്ലപോലെ മിക്സ് ആവട്ടെ, നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇതുപോലെ ബീറ്ററോ എന്തല്ലെങ്കിൽ നിങ്ങളൊരു 1 ടീസ്പൂൺ വെച്ച് നല്ലപോലെ അങ്ങ് ഇളക്കി കൊടുത്താൽ മതി. എന്തായാലും നമ്മുടെ മാവ് ഫുൾ ഈ ശർക്കരപ്പാനിൽ മിക്സായി ഒരു ബ്രൗൺ കളറാകണം. ഇതോടുകൂടി പണി കഴിഞ്ഞിട്ടില്ല. ഇതിലേക്ക് ഞാൻ ഏലക്കാപ്പൊടി ഇട്ടിട്ടുണ്ട്, ഏലക്കാപ്പൊടി 1 ടീസ്പൂണാണ് ഇട്ടത്. പിന്നെ ഞാൻ മൂപ്പിച്ച് വെച്ച ഏതൊക്കെയാ, തേങ്ങാക്കൊത്തും മുന്തിരിങ്ങയും ആൻഡ് എള്ളും ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോഴും മാവ് റെഡി ആയിട്ടില്ല, ഇതിലേക്ക് നമുക്ക് പഴം ചേർത്ത് കൊടുക്കണം. ഞാനൊരു പഴം ഇട്ടിട്ടുണ്ട്, അത് നല്ലപോലെ ഉടച്ച് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഞാൻ സോഡാപ്പൊടി ഇടുകയാണ്, സോഡാപ്പൊടി 1/2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ ഉപ്പ് ഇടുന്നുണ്ട്, അത് 1 നുള്ളി ഇടോ അല്ലെങ്കിൽ ഉണ്ണിയപ്പം ഉപ്പുള്ള ഉണ്ണിയപ്പായിപ്പം. നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്, ഇത് വറുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉണ്ണിയപ്പക്കാരിയിലത് എണ്ണ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചാൽ മതി. വറുക്കാൻ ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് അതൊന്ന് ചൂടാകുമ്പോഴത്തേക്കും നമ്മുടെ മാവ് ഒഴിച്ചു കൊടുക്കാം. ഹായ്, എൻ്റെ മാവ് കണ്ടില്ലേ, കറക്റ്റ് പരുവത്തിലുള്ള മാവാണ്. ഇത് ഞാൻ ഓരോ കുഴിയിലേട്ട് ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. അങ്ങനെ ഞാനിപ്പം 6 ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കും, സോറി 6 അല്ല 7 ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കും. 7 ഉണ്ണിയപ്പം അറ്റേറ്റായി, ഞാനിത് ഓരോന്നും ഒഴിച്ചു കൊടുക്കട്ടെ. ഇത് പിന്നെ ഉണ്ണിയപ്പം വേകുമ്പോൾ തിരിച്ചിടാം, അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഉണ്ണിയപ്പം വേകുമ്പോൾ അത് താനെ അങ്ങ് തിരിഞ്ഞു വീണോളൂ, നിങ്ങൾ തിരിച്ചിടാനൊന്നും നിൽക്കണ്ട. ഇനി വെന്തോന്ന് എങ്ങനെ അറിയുമെന്ന് ചോദിച്ചാൽ ഒരു പപ്പട കുത്തി എടുക്കുക, കുത്തി വെക്കുക, അതിൽ മാവ് പറ്റിയിരിക്കില്ലെങ്കിൽ നമ്മുടെ ഉണ്ണിയപ്പം വെന്തു. ഇത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലായി, എൻ്റെ നടുക്കത്തെ ഉണ്ണിയപ്പം ഫ്ലോപ്പ് ആയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ല 6 ഉണ്ണിയപ്പം ഒന്ന് കറക്റ്റ് എനിക്ക് ആരും കിട്ടുള്ളൂ, നടുക്കത്തെ കുറച്ച് പാളിപ്പോയി. അത് വേറൊന്നും കൊണ്ടല്ല, ഒഴിച്ച മാവ് ഇത്തിരി കൂടിപ്പോയി, അതുപോലെ തന്നെ ഉണക്കമുന്തിരിങ്ങ ഇച്ചിരി തള്ളിയിരിപ്പുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ഈ അബദ്ധമൊന്നും പറ്റാതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. നിങ്ങൾ കറക്റ്റ് അളവിന് എൻ്റെ ബാക്കി 6 ഉണ്ണിയപ്പം ഒരിക്കും നടക്കാൻ ഒരളവിന് മാവ് ഒഴിച്ചു കൊടുത്താൽ മതി. ഞാൻ നിങ്ങൾക്ക് ഡെമോ കാണിച്ചു തന്നെ, തെറ്റുന്ന എങ്ങനെയാണെന്ന് പറയാം, ഡെമോ കാണിച്ചു തന്നെ വേറെ ഏത് ചാനലുണ്ട് അല്ലേ. ഇത്രയും നല്ല ചാനലായിട്ട് നിങ്ങളൊരു സപ്പോർട്ട് ചെയ്ത് എനിക്ക് കുറച്ച് വിഷമമുണ്ട്, അപ്പോൾ കുറച്ചുകൂടെ ലൈക്കൊക്കെ തരണം കേട്ടോ. എന്തായാലും എൻ്റെ ഉണ്ണിയപ്പം വെന്തിട്ടുണ്ട്, ഞാൻ അതിനെ വറുത്ത് കോരട്ടെ. സോ എൻ്റെ ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട്. എനിക്കിനി സംസാരിച്ചുകൊണ്ടിരിക്കാനൊന്നും ഭയ, ഞാനത് പോയി കഴിക്കാൻ പോവാണ്. നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം ഞാനൊരു ചൂട് ചായയോ കട്ടൻ ചായയോ കേട്ടോ എൻ്റെ ഉണ്ണിയപ്പം കഴിക്കാൻ പോവാണ്. നിങ്ങളും ഇത് തയ്യാറാക്കിയിട്ട് പോയി കഴിച്ചോളൂ. ഓക്കെ, താങ്ക് യു.